റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. റേഷൻ വ്യാപാരികളുടെ ഭക്ഷ്യക്കിറ്റ് വിതരണ കമ്മീഷൻ 10 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നടന്ന ധർണ KREU പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. പി പ്രദീപ് കുമാർ, ജെ സുരേഷ്, മോഹനചന്ദ്രൻ, സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ 14,000 ചില്ലുവാനുമുള്ള റേഷൻ വ്യാപാരികൾ റേഷൻ കടയിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം കിട്ടിപ്പിട്ടിരിക്കുന്നത്. അതിനിടയിലാണ് നാം പോലും പ്രതീക്ഷിക്കാതെ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ മുന്നിൽ വന്നെത്തുകയും ചെയ്തു. ഈ കോവിഡ് സമയത്ത് പോലും സർക്കാർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ അവരുടെ കടയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാർഡുടമകൾക്കും സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. കോവിഡിൻ്റെ അത്യുഗ്ര സമയങ്ങളിൽ പോലും കോവിഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സംവിധാനവും റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടില്ല. പകരം അവർ സ്വന്തമായിട്ട് തന്നെ ഒരു റേഷൻ കടയിൽ 100 പരം കാർഡുടമകൾ ഉദ്യോഗസ്ഥം വരും. അവർ കോവിഡുള്ള വീട്ടിൽ നിന്നാണോ അല്ലാത്ത വീടുകളിൽ നിന്നോ വന്നത് പോലും വ്യാപാരികളെ സംബന്ധിച്ചുള്ള അറിയില്ല. ആ സമയത്തും ഈ വരുന്നവർ ഈ പോസ് മെഷീനിൽ വിരൽ പതിച്ചുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് പറയും പോലെ മാസ്ക് ധരിച്ച് കൈയുറയിട്ട് ആളുകൾ വെളിയിലിറങ്ങണമെന്ന് പറയുന്ന സമയത്ത് പോലും ഒരു റേഷൻ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യത്യസ്തമായ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു പ്രതിരോധ നടപടികളും സ്വീകരിക്കാതെയാണ് കടയിലെത്തുന്നത്. അവരെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ റേഷൻ വ്യാപാരി ഈ കോവിഡ് സമയത്ത് സർക്കാർ പറയുന്ന പോലെ റേഷൻ വിതരണം നടത്തിയത്. അതിൽ ഏകദേശം 50 പേർ റേഷൻ വ്യാപാരികൾ കോവിഡ് ബാധിച്ചു മരിച്ചു. അതിനെപ്പോലും ഒന്ന് പറയാനോ അല്ലെങ്കിൽ അവരോട് ആ കുടുംബത്തിനോടൊപ്പം ഒന്ന് പങ്കുചേരാനോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിവിധ വ്യത്യസ്തമായ സംഘടനകൾ ഈ വ്യാപാര രംഗത്തുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. ഗവൺമെൻറ് കഴിഞ്ഞ March മുതൽ എല്ലാ മാസവും സൗജന്യ കിറ്റ് വിതരണം ചെയ്തു. അത് സപ്ലൈക്കോയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശം. എങ്കിൽ പോലും സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റുകളിൽ കൊടുക്കാതെ കേരളത്തിലെ 14,000 പരം റേഷൻ കടകളിൽ കൂടിയാണ് ഇത് വിതരണം നടത്തിയത്. ആദ്യം 1 മാസത്തെ കിറ്റിൻ്റെ പൈസ മാത്രമാണ് സർക്കാരിൽ നിന്ന് കിട്ടിയത്. ഗവൺമെൻറ് ഒരു കിറ്റിന് 7 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞെങ്കിലും അവസാനം അത് തരുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ സർക്കാർ പറഞ്ഞതിനനുസരിച്ച് റേഷൻ വ്യാപാരികളുടെ വിവിധ സംഘടനകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കിറ്റിന് 5 രൂപ വെച്ച് നൽകാമെന്ന് പറഞ്ഞു. ഏകദേശം 11 മാസക്കാലത്തോളമായി നമുക്ക് ഈ കിറ്റിൻ്റെ പൈസ ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ഇത് ഈ വിഷയവുമായി ചർച്ച ചെയ്യുകയും അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, റേഷൻ വ്യാപാരികൾ ഇതൊരു സേവനമായി കണക്കാക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യവും വേദനാകരമായ ഒരു കാര്യവും റേഷൻ വ്യാപാരികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് വ്യാപാരികൾക്ക് ഉണ്ടായത്. കാരണം കടമുറിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കടമുറി വാടകയ്ക്കെടുത്ത് പ്രതിമാസം 1,500 രൂപയോളം വാടകയ്ക്കെടുത്താണ് പാറ്റയും ഉറുമ്പും ഒന്നും കയറാതെ ഈ കിറ്റുകൾ സൂക്ഷിച്ച് വെച്ച് വിതരണം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടായ ഈ നഷ്ടങ്ങൾ അല്ലെങ്കിൽ അധിക ചിലവുകൾ അത് സ്വാഭാവികമായി ഈ കിറ്റിൻ്റെ കമ്മീഷനിലൂടെ നമുക്ക് ലഭിച്ചേ പറ്റൂ. ആ രീതിയിലൊരു പ്രവർത്തനമാണ് നമ്മൾ ഈ ഗവൺമെൻറിന് വേണ്ടി. ഈ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരു വിഷയവും റേഷനുകളുടെ കടകളിലൂടെ കിട്ടിയ സൗജന്യ കിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഗവൺമെൻറ് ഇപ്പോൾ പാലം കടക്കുമ്പോഴും നാരായണ, പാലം കടന്നപ്പോൾ പൂരായണ എന്ന് പറയും പോലെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ കാര്യസാഹചര്യപ്പോൾ നമ്മളെ വെറും കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് മാറ്റണം. ഗവൺമെൻറ് നമ്മൾ ബുദ്ധിമുട്ടിയ ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നൽകിയ ഈ 11 മാസ സൗജന്യ കിറ്റിൻ്റെ കമ്മീഷൻ
തുച്ഛമാണെങ്കിൽ പോലും നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംയുക്ത സമര സമിതിക്ക് വേണ്ടി ഞാൻ പറയുന്നത്. HP News, Artingal.